الحمد لله حمدا طيبا كثيرا مباركا فيه كما يحب ربنا ويرضى، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين، أما بعد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹു സുബ്ഹാനഹു വ തആലായുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, റമദാൻ മാസം ഖുർആനിൻ്റെ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, അതുകൊണ്ട് തന്നെ നമുക്കറിയാം റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ വർഷം മുഴുവനും വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവനും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയും അത് ഓതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്നു. ആ വിഷയത്തിൽ വലിയവരും ചെറിയവരും പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച സഹോദരങ്ങളെ നമ്മൾ കാണുകയാണ് വിശുദ്ധ റമദാനിൽ. അത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം സ്വീകരിക്കുന്നവർക്ക്, അത് പാരായണം ചെയ്യുന്നവർക്ക്, അത് പഠിക്കുന്നവർക്ക്, അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് ഒരുപാടൊരുപാട് നേട്ടമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, പുണ്യമാസം കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിക്കുവാനും പാരായണം ചെയ്യുവാനും നിർബന്ധമായ നമസ്കാരങ്ങൾ കഴിഞ്ഞാലും പിന്നെയും പള്ളിയിലിരുന്നു കൊണ്ട് റബ്ബിൻ്റെ കലാം പാരായണം ചെയ്യാൻ വിശ്വാസികൾ മത്സരിക്കുന്നത് ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയും സവിശേഷതയും കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ വളരെ സുപ്രധാനമായ ഒരു വിശേഷണത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതെന്താണ്? വമിൻ ഔസാഫിഹി അന്നഹു ശിഫാ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ ശമനമാണ്, ഖുർആൻ ശിഫയാണ്. വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ഖുർആനിനെ സംബന്ധിച്ച് തന്നെ അള്ളാഹു വിശേഷിപ്പിച്ചത് അത് ശിഫയാണ് എന്ന്. ഒന്നാമത്തെ സന്ദർഭം സൂറത്ത് യൂനുസിലെ 57-ാമത്തെ വചനമാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ وهدى ورحمة للمؤمنين يا أيها الناس او ജനങ്ങളെ, قد جاءتكم موعظة من ربكم, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു സാരോപദേശം നിങ്ങൾക്ക് ഇതാ വന്നിരിക്കുന്നു. وشفاءٌ لما في الصدور, അത് മനസ്സുകൾക്ക് ശമനമാണ്, ഹൃദയങ്ങൾക്ക് ശമനമാണത്. وهدى ورحمة للمؤمنين, വിശ്വാസികൾക്കത് കാരുണ്യവും സന്മാർഗവുമാകുന്നു. ഇത് സൂറത്ത് യൂനുസിലെ 57-ാമത്തെ വചനമാണ്. ഖുർആൻ ശിഫയാണ് എന്ന് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ സന്ദർഭം എവിടെയാണ്? സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ വചനം. അള്ളാഹു പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറാ. വനുനസ്സിലു മിനൽ ഖുർആൻ,
ഖുർആനിൽ നിന്ന് നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള വിശുദ്ധ ഖുർആൻ അല്ല പറയുന്നു, മാഹുവ ശിഫാഉൻ, ആ ഗ്രന്ഥം ശമനമാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കത് കാരുണ്യമാണ്. വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ, എന്നാൽ അക്രമികൾക്ക് അത് നാശമല്ലാതെ വരുത്തുകയുമില്ല. ശരിക്കും മനസ്സിലാക്കണം, ഖുർആൻ ശമനമാണ്, ശിഫയാണ് എന്നല്ല പറയണം. ഇനി മൂന്നാമത്തെ സന്ദർഭം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 44-ാമത്തെ വചനത്തിൽ ഖുൽ ഹുവലില്ലദീന ആമനൂ ഹുദം വശിഫാ വല്ലദീന ലാ യുഅ്മിനൂന ഫീ ആദാനിഹിം വഖറും വഹും അലൈഹി അമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, പ്രവാചകരെ അങ്ങ് പറയണം, ഹുവ ലില്ലദീന ആമനു, ഈ ഖുർആൻ സത്യവിശ്വാസികൾക്ക് ഹുദയാണ്. വശിഫാഉൻ, ശിഫയുമാകുന്നു. ഹുദൻ വശിഫാ എന്ന അല്ല പറഞ്ഞത്. എന്നാൽ വല്ലദീന ലാ യുഅ്മിനൂൻ, ആ ഖുർആനിൽ വിശ്വസിക്കാത്ത ആളുകളില്ലേ, ഫീ ആദാനിഹിം വഖറുൻ, അവരുടെ ചെവികളിൽ എന്തോ ഒരു അടപ്പ് വെച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവരുടെ ചെവികളിൽ യഥാർത്ഥ നിലക്ക് ആ ഖുർആനിനെ അവർ കേൾക്കുന്നില്ല. വഹുവ അലൈഹിം അമാ, അതിൻ്റെ മേലവരെ അന്ധത നടിക്കുകയാണ്. അപ്പോൾ സത്യനിഷേധികളായ ആളുകൾ അവരുടെ ചെവികൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. വിശ്വാസികൾക്ക് ഖുർആൻ ശമനമാണ്, ഹുദയാണ്. അപ്പോൾ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ ഈ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് ശിഫയാണ് എന്നാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്തുകളിൽ എവിടെയെങ്കിലും ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടിയുള്ള മാത്രം ശിഫയാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെയൊക്കെ ഒരു നിർണിതമായ ശിഫക്ക് മാത്രമാണ് ഖുർആൻ പറ്റുകയുള്ളൂ എന്നല്ല. ബൽ ജാ അനഖിറതൻ ഫീ സിയാഖിൽ ഇസ്ബാത്തിൽ യഉമ്മ ജമീഅ അൻവാഇ ശിഫാ, എല്ലാ നിലക്കുള്ള രോഗങ്ങൾക്കും വിശുദ്ധ ഖുർആൻ ഔഷധമാണ്, ശമനമാണ്. അതെന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രമല്ല, എല്ലാ നിലക്കുള്ള രോഗങ്ങൾക്കും അത് ശമനമാണ്, എല്ലാ മേഖലകളിലും. എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് ഞാൻ പാരായണം ചെയ്ത സൂറത്ത് യൂനുസിലെ 57-ാമത്തെ വചനം അല്ലേ, ആ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമുണ്ട്, വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, അത് ഹൃദയങ്ങൾക്ക്, കൽബിന്, അതല്ലെങ്കിൽ പിന്നെ മനസ്സിന് അത് ശമനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹൃദയത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് ശാരീരികമായി വിശുദ്ധ ഖുർആൻ ശമനമാണ്. അത് ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയങ്ങൾക്ക് ഖുർആൻ ശമനമാണ്. എങ്ങനെ ഹൃദയങ്ങൾക്ക് ഖുർആൻ ശമനമാകുന്നത്? സഹോദരങ്ങളെ, മനുഷ്യൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്, മാനസികമായ രോഗങ്ങൾ അല്ലേ. ആ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായ ചില രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനസ്സ് എന്ന് പറഞ്ഞാൽ, കൽബ് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അത് ഇൽമിൻ്റെയും ചിന്തകളുടെയും സ്വഭാവങ്ങളുടെയും ഒക്കെ സങ്കേതമാണ്. അവിടെയാണല്ലോ ഇൽമുള്ളത്, അതേപോലെ അഫ്കാറുകൾ, ചിന്തകളുള്ളത്, അതേപോലെ സ്വഭാവങ്ങൾ, ഇതൊക്കെ ഉള്ളത് കൽബിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ കൽബിനെ രണ്ടായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഏതാ രണ്ട് നിലക്കുള്ള കൽബുകൾ? ഒന്ന്, ഖുലൂബുൻ ആമിറത്തും ബിൽ ഈമാനി മലീഅത്തും ബി അൻവാരിൽ ഇൽമി വൽ ഹുദാ വഹിയ അൽ ഖുലൂബുൽ ഹയ്യ, ജീവനുള്ള കൽബുകളുണ്ട്. അതേതാണ്? ആ കൽബ് ഈമാനിനാൽ നിറഞ്ഞു നിൽക്കുന്ന കൽബാണ്. ആ കൽബിൽ നിറയെ വിജ്ഞാനമുണ്ട്, അതേപോലെ സന്മാർഗമുണ്ട്. അത് എപ്പോഴും ജീവനുള്ള കൽബാണ്, എപ്പോഴും ഹയ്യാണ്, ഹയ്യായ കൽബ്. അതാണ് ഒരിനം. രണ്ട്, വഖുലൂബുൻ ഖാലിയത്തും മിനൽ ഈമാനി, സത്യവിശ്വാസമില്ലാത്ത കൽബുകൾ, ഹൃദയത്തിൽ എന്തില്ല, ഈമാനില്ല. ഖാവിയത്തും മിൻ മഅരിഫിൽ വഹി, വഹിയിൻ്റെ ദിവ്യ സന്ദേശത്തെ സംബന്ധിച്ചുള്ള അറിവ്, ദിവ്യ സന്ദേശത്താൽ, വഹീനാൽ നമുക്ക് കിട്ടിയ അറിവുകൾ, ആ അറിവിനെ സംബന്ധിച്ചൊരു ബോധവുമില്ലാത്ത മനസ്സുകൾ. വഹിയ ഖുലൂബുൻ മയ്യിത, ആ കൽബുകളാണ് മരിച്ചുപോയ കൽബുകൾ, മയ്യിത്തായ കൽബുകൾ, നിർജീവമായ മനസ്സുകൾ. അപ്പോൾ കൽബ്, സഹോദരങ്ങളെ, രണ്ട് നിലക്കുണ്ട്. ഒന്ന്, എപ്പോഴും ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന കൽബ്.
മറ്റൊന്ന് ഈമാനില്ലാത്ത കൽബ്, അത് മയ്യത്താണ്, നിർജീവമാണ്. എന്തുകൊണ്ടാണ് ഈ കൽബുകൾ, മനുഷ്യൻ്റെ ഈ നിലക്കുള്ള മനസ്സുകൾ നിർജീവമായി തീരുന്നത്? അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന് അൽ ജഹ്ലു വൽ ഇസ്തിഖ്ബാറു, ഒന്ന് അജ്ഞത, അജ്ഞത ജഹില്. രണ്ടോ, അറിവുണ്ട് പക്ഷേ അംഗീകരിക്കില്ല, അഹങ്കാരം. എന്നാൽ ജഹില് എന്ന രോഗം, ജഹില് എന്ന പ്രയാസം, അത് ആ ഹൃദയത്തിൻ്റെ ഇടയിൽ നിന്ന്, ഹൃദയത്തിൽ നീ നീങ്ങിക്കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഖുർആൻ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ജഹ്ല് നീങ്ങും. അതാണ് അല്ലാഹ് പറഞ്ഞത്, ബല്ലഖ്സറുഹും ലാ യഅലമൂന അൽ ഹഖ ഫഹും മുഅരിദൂൻ. അധിക കുഫ്ഫാറുകളും സത്യത്തെ നിഷേധിക്കുന്നത് ലാ യഅലമൂന അൽ ഹഖ, അവർക്ക് ഹഖ് മനസ്സിലാകാത്തത് കൊണ്ടാണ്, ഹഖ് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഹക്ക് ശരിയായി പഠിച്ച് ഖുർആനിലേക്കും മുഖം തിരിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ പഠിക്കാനും വായിക്കാനും ശരിക്ക് ചിന്തിക്കാനും ഒരുങ്ങിയാൽ എന്ത്, ജഹ്ല് നീങ്ങിക്കിട്ടും, ജഹ്ല് നീങ്ങിക്കിട്ടും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഅമ്മൽ ഖുലൂബുൽ മുസ്തക്ബിറ, അഹങ്കാരമുള്ള മനസ്സുകളുണ്ടല്ലോ, ആ അഹങ്കാരമുള്ള മനസ്സുകൾക്ക് ഹക്കറിയാം, സത്യമറിയാം. പക്ഷേ എന്താ പ്രശ്നം, അഹങ്കാരം നടിച്ചുകൊണ്ട് സത്യത്തിൽ നിന്ന് പുറന്തിരിഞ്ഞു നിൽക്കുന്നവർ, അവർക്ക് ഹക്കറിയാം, അവരെ കുറിച്ച് അല്ല പറയാണ്. അതിനാണ് കിബിർ എന്ന് പറയാ, അല്ല പറയാണ്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ തആലൂ, നിങ്ങൾ വരൂ, എവിടേക്ക്, ഇലാമാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹുവും അവൻ്റെ റസൂലും, അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും, അല്ലാ ഇറക്കിയതിലേക്കും അവൻ്റെ റസൂലിലേക്കും നിങ്ങൾ വരൂ എന്നവരോട് പറഞ്ഞാൽ, റഅയ്തൽ മുനാഫിഖീന, മുനാഫിക്കുകളെ നിനക്ക് കാണാൻ നബിയെ, യസുദ്ദൂന അൻക സുദൂദ, അങ്ങയിൽ നിന്നവർ തെറ്റിപ്പോകുന്നതായി, വഴിതിരിഞ്ഞു പോകുന്നതായി അങ്ങേക്ക് കാണാം നബിയേ. അതാണ്, അതാണ് മുനാഫിക്കുകളുടെ സ്വഭാവം. ഹക്കിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവർ മുഖം തിരിച്ച്, അതല്ലെങ്കിൽ തല തിരിച്ചു കളയും. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തആലൂ, നിങ്ങൾ വരുവിൻ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് പാപമോചനം തേടും, നിങ്ങൾ വരൂ എന്നവരെ വിളിച്ചാൽ, ലവ്വൗ റൂസഹും, അവരുടെ തലയങ്ങ് അവർ തിരിച്ചു കളയുന്നു. എന്നിട്ടോ, വറായിത്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അവർ സത്യമാർഗത്തിൽ നിന്ന് തെന്നിപ്പോകുന്നു, അഹങ്കാരികളായി. ആ നിലക്ക് നബിയെ, അവരെ നിങ്ങൾക്ക് കാണാം. ഇതാണ് കിബിറിൻ്റെ അവസ്ഥ, മനസ്സിലായോ? എന്നാൽ ജഹിലാണെങ്കിൽ അത് ഖുർആൻ പഠിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിലേക്ക് മുന്നിടുമ്പോൾ അതിന് ശമനമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും വായിക്കാനും തയ്യാറാകുമ്പോൾ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ജഹിലിന് അത് പരിഹാരമാണ്. അവൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മക്കത് പരിഹാരമാണ്. പ്രവാചകത്വത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മക്കത് പരിഹാരമാണ്. അതേപോലെ തന്നെ ഇനി മടങ്ങി ചൊല്ലേണ്ട ഒരു ലോകമുണ്ടല്ലോ, മരണാനന്തര ജീവിതം, അതിനെ സംബന്ധിച്ച് അജ്ഞതയും വിവരമില്ലായ്മയും നടിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ വിവരമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഖുർആൻ പഠിക്കുമ്പോൾ അത് ശമനമാണ്. അതുപോലെ തന്നെ ഈ നിലക്കുള്ള എല്ലാവിധ അജ്ഞതകൾക്കും, ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അജ്ഞതകൾക്ക് ഖുർആൻ പഠിക്കുമ്പോൾ അത് ശമനമാണ്. അതാണ് ഒന്നാമത്, വിശുദ്ധ ഖുർആൻ ശിഫയാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, കൽബുകൾക്ക് ശിഫയാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊക്കെ തന്നെ അറിയാവുന്ന സംഗതിയാണ് ഇല്ലേ. വഖം ഷഫല്ലാഹു തആല ബിൽ ഖുർആനി മിൻ ജാഹിലിൻ ഫഅല്ലമഹു, എത്ര എത്ര അജ്ഞരായ ആളുകൾ, ഒന്നും അറിയില്ലായിരുന്നു, പക്ഷേ അവർ ഖുർആൻ പഠിക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു അവർക്ക് ഇൽമ് നൽകുകയും ജഹിലിനെ നീക്കുകയും അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാനിനെ സന്നിവേശിപ്പിക്കുകയും ചെയ്തു അല്ലേ. വമിൻ ഷാക്കിൻ ഫഅസാല ശക്കഹു, എത്രയെത്ര സംശയാലുക്കലുണ്ടായിരുന്നു, ഖുർആൻ പഠിക്കാൻ തയ്യാറായപ്പോൾ എന്തായി, അയാളുടെ സംശയം നീങ്ങിപ്പോയി. വ അബ്ദലഹു ബിഹി യഖീന, പകരം അയാൾക്ക് ദൃഢവിശ്വാസം അയാളുടെ ഹൃദയത്തിലിട്ട് കൊടുത്തു. വമിൻ മുസിരിഫിൻ അലാ നഫ്സിഹി ബിൽ ഇസ്യാൻ, എത്രയെത്ര തോന്നിവാസങ്ങൾ ചെയ്ത് സ്വന്തം ശരീരത്തോട് തന്നെ അതിക്രമം ചെയ്ത് എത്രയെത്ര മനുഷ്യരുണ്ടായിരുന്നു.
അള്ളാഹുവിൻ്റെ കിതാബ് അങ്ങ് വായിക്കാൻ ഒരുങ്ങിയപ്പോൾ ഹറക്കത്തുഹു ആയാത്തു തർഹീബി വന്നാർ, നരകത്തെക്കുറിച്ചുള്ള ഭയാനകമായ ആയത്തുകൾ വായിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതമാകെ ഇളകിമറിഞ്ഞു. സഹോദരങ്ങളെ, അങ്ങനെ ഫഖാദത്തുഹു ലിത്തൗബ, തൗബയിലേക്ക്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നതിലേക്ക് ആ മനുഷ്യനെ നയിച്ചു. അല്ലേ, എത്ര ആളുകളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉദാഹരണമുണ്ട്. ഒരു ഖുർആൻ പരിഭാഷ കിട്ടിയതായിരിക്കും, അത് വായിച്ചു, അത് മനസ്സിലാക്കി, അതുവരെ ഹറാം പ്രവർത്തിച്ചിരുന്ന മനുഷ്യൻ ഇല്ല, ഇനി ഞാനില്ല, ഞാനിനി ചെയ്യില്ല, തൗബ ചെയ്യാൻ ആ മനുഷ്യൻ തയ്യാറായി. ഇതാണ് ഖുർആന്റെ പ്രത്യേകത. അത് ആ നിലക്ക് നമ്മൾ അതിനെ സമീപിക്കണം. അല്ലേ, അങ്ങനെ അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. അല്ലേ, എത്രയെത്ര ആളുകളെ അള്ളാഹുവിൻ്റെ യാഥാർത്ഥ്യം റബ്ബ് തന്നെ ഇല്ല എന്ന് പറഞ്ഞ് റബ്ബിനെ നിഷേധിച്ച്, അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞ്, അവൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് ജീവിച്ചിരുന്ന എത്രയെത്ര മനുഷ്യന്മാർ. അങ്ങനെ അവർ ഖുർആൻ ഒരു കോപ്പി അവരുടെ കയ്യിൽ കിട്ടുകയും അവർ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വം വിളിച്ചോതുന്ന വചനങ്ങൾ വായിച്ചപ്പോൾ അതാ വിശ്വാസികളായി മാറുന്നു. സഹോദരങ്ങളെ, എത്ര ഉദാഹരണങ്ങൾ. മാതാപിതാക്കളെ പീഡിപ്പിക്കുകയും അവരെ കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ ഖുർആൻ അങ്ങ് വായിക്കുമ്പോൾ മാതാപിതാക്കളോട് പെരുമാറേണ്ട രീതി, അല്ലേ, മാതാപിതാക്കളെ പരിപാലിക്കേണ്ടതിൻ്റെ മഹത്വം, അവർക്ക് നന്മ ചെയ്തു കൊടുത്താൽ ലഭിക്കുന്ന പുണ്യം, അതൊക്കെ അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ, അതൊക്കെ അങ്ങ് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് ആ മനുഷ്യൻ നന്നായി പോകുന്നു. എത്രയെത്ര ഉദാഹരണം. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലുണ്ട്. അതെന്താണ്? ഖുർആൻ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സ് മാറ്റിമറിക്കുന്ന ഗ്രന്ഥമാണ്. എല്ലാ നിലക്കുമുള്ള ശമനമാണ് ഖുർആൻ. ശാരീരിക ശമനമാണ്, മാനസിക ശമനമാണ്. മാനസിക ശമനം എന്ന് പറഞ്ഞാൽ ഇതാണ്, മനുഷ്യൻ്റെ ഹൃദയം മാറ്റും, മനുഷ്യൻ്റെ മനസ്സ് മാറ്റും. അല്ലേ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അസൂയ, അതേപോലെ കുഫർ, ജഹില്, അതേപോലെ മറ്റുള്ളവനോടുള്ള വെറുപ്പ്, ഇങ്ങനെയുള്ള പിശുക്ക് പോലെയുള്ള എല്ലാവിധ രോഗങ്ങൾക്കും സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് കൃത്യമായ ശമനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ ശമനമാണ്. എന്നാൽ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താ? ഖുർആനിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുക. ഖുർആനിനെ എപ്പോഴും വിമർശിക്കണം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ എങ്ങനെയെങ്കിലും അവമതിക്കണം, അതല്ലെങ്കിൽ അതിനെ പരിഹസിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ സമീപിക്കുന്ന ആളുകൾ. അങ്ങനെയാണെങ്കിലോ അത്തരം ആളുകൾക്ക് ഖുർആൻ കൊണ്ട് ഹുദ കിട്ടുമോ? കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ എല്ലാ നിലക്കുള്ള രോഗങ്ങൾക്കും ശമനമാണ്. ശാരീരിക രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ശമനമാണ്. അല്ലേ, നമുക്കൊരു വേദന അനുഭവപ്പെട്ടു, നമ്മുടെ ശരീരത്തിനൊരു പ്രയാസമുണ്ടാകുന്നു, ഖുർആൻ അതിനുള്ള ശമനമാണ്. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ രോഗം ബാധിച്ച ആളുകൾക്ക് അവരുടെ രോഗത്തെ ശമിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ കൊണ്ട് റുഖിയ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഓതി ചികിത്സിക്കുകയും ആ നിലക്ക് അവരുടെ രോഗങ്ങൾക്ക് ശമനമാകുകയും, അങ്ങനെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എല്ലാ നിലക്കുമുള്ള ശമനമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈ മൂന്ന് ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മൾ അറിയണം. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. എന്നാൽ മുനാഫിക്കുകളും കുഫാറുകളുമായ ആളുകളോ, അവർക്ക് ഖുർആൻ അത് നഷ്ടമല്ലാതെ വരുത്തുകയുമില്ല എന്നതാണ്. നോക്കൂ, നിങ്ങൾ അല്ല പറയുന്നത്, വൈദാ തുലിയത്തു അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശ്വാസികൾ ആ ഗ്രന്ഥം പാരായണം ചെയ്താൽ, വൈദാ തുലിയത്തു അലൈഹിം ആയാതുഹു, അതിൻ്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതപ്പെട്ട് കഴിഞ്ഞാൽ, സാദതുഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയായി.
വഇദാമ ഉൻസിലത്തു സൂറത്തും ഫമിൻഹും മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദീ ഈമാനാ ഫഅമ്മല്ലദീന ആമനൂ ഫസാദതുഹും ഈമാനാ വഹും യസ്തബ്ശിറൂൻ വഇദാമ ഉൻസിലത്തു സൂറത്തും ഒരു സൂറത്ത് അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോഴതാ ഫമിൻഹും അവരുടെ കൂട്ടത്തിൽ ഉണ്ട് മൻ യഖൂലു ഇങ്ങനെ പറയുന്നവൻ അയ്യുക്കും സാദതുഹു ഹാദീ ഈമാനാ ഈ സൂറ കൊണ്ട് ഈ അധ്യായം കൊണ്ട് നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചതെന്ന് അവരിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നതാണ്. ഫഅമ്മല്ലദീന ആമനു അപ്പോൾ വിശ്വാസികളായ ആളുകൾ ഫസാദത്തുഹും ഈമാനാ അവരുടെ ഈമാനിൽ അവർക്ക് വർദ്ധനവുണ്ടാകുന്നു. വഹും യസ്തബിഷിറൂൻ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഉണ്ടോ വിശ്വാസികളുടെ ഈമാനിൽ അവർക്കെന്തുണ്ടാവും? വർദ്ധനവുണ്ടാവും. എന്നാൽ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ എത്രയോ നിരീശ്വരവാദികൾ, നിരീശ്വര നിർമ്മതവാദികൾ വിശുദ്ധ ഖുർആനെ പരിഹസിച്ചുകൊണ്ട്, ഖുർആനിനെ അവഹേളിച്ചുകൊണ്ട് അല്ലേ സോഷ്യൽ മീഡിയയിൽ, മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിലൊക്കെ രംഗത്ത് വരാറുണ്ട്. അവരുടെ കയ്യിൽ ഖുർആൻ പരിഭാഷ ഉണ്ടാകാറുണ്ട്, അവരുടെ കയ്യിൽ ഖുർആനുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷും മലയാളമൊക്കെ പരിഭാഷകൾ അവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് അത് വായിച്ചിട്ടെന്താ അവർക്ക് ഹിദായത്ത് കിട്ടാത്തത്? അതിന് അല്ല തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ അല്ല പറഞ്ഞത് കേട്ടോ? വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദൻ ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം വമാതു വഹും കാഫിറൂൻ. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദൻ എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം ആ അങ്ങനെ ഹൃദയത്തിൽ രോഗം വെച്ച് നടക്കുന്ന ആളുകൾക്ക് അത് റിജ്സല്ലാതെ വർദ്ധിപ്പിക്കുന്നതല്ല. വമാതു വഹും കാഫിറൂൻ അവർ കാഫിറുകളായിട്ടാണ് മരിക്കുന്നത്. ണ്ടോ ഹൃദയം ശരിയല്ല അവരെ, അവരെ കൽബ് ശരിയല്ല. അതുകൊണ്ട് ഖുർആൻ എത്ര വായിച്ചാലും അവരുടെ ഹൃദയത്തിൽ രോഗമുള്ളത് കൊണ്ട് അവർക്ക് ഹിദായത്ത് കിട്ടുന്നില്ല. അതാണല്ല മറ്റൊരിടത്ത് പറഞ്ഞത്, വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ, അക്രമികൾക്ക് ഈ ഖുർആൻ നഷ്ടമല്ലാതെ വരുത്തുന്നതല്ല. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത, അത് ശിഫയാണ്, ശമനമാണ്, വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. അത് ശരിയായ നിലക്ക് അതിനെ സമീപിക്കുന്നവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയ ജഹിലും അതേപോലെ കുഫറും അങ്ങനെ തുടങ്ങിയ മാനസിക രോഗങ്ങൾക്ക് അത് ശമനമാണ് സഹോദരങ്ങളെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പരിശുദ്ധ റമദാനിൻ്റെ വളരെ ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേൽ ബാധ്യതയുള്ള ഒരു കാര്യമുണ്ട്, അതെന്താണ്? ഈ ഖുർആനിനെ പഠിക്കുക, അത് വായിക്കുക, അത് പാരായണം ചെയ്യുക. അതിന് നമ്മൾ സമയം കാണണം. ഇനിയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, പാടില്ല. ഖുർആനിൻ്റെ മാസത്തിലാണ് നമ്മളുള്ളത്. ഖുർആനിനാലുള്ള ശബ്ദങ്ങൾ ഉയരട്ടെ ഈ മാസത്തിൽ. പാരായണം നന്നാക്കട്ടെ, നല്ല മധുരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യട്ടെ. നല്ല ഉന്മേഷമുള്ള സമയം തിരഞ്ഞെടുത്ത് റബ്ബിൻ്റെ കിതാബിനെ പാരായണം ചെയ്ത് അതിൻ്റെ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അവസാനത്തെ പത്ത് വരുമ്പോൾ പള്ളികളിൽ ഖിയാമുല്ലൈലുണ്ടാകും. അതിസുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു അനുഗ്രഹം ചെയ്ത ഇമാമുകൾ അവരുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള രാത്രി നമസ്കാരം അത് അങ്ങേയറ്റം ആസ്വാദനമുള്ള കാര്യമാണ്. അതിനൊക്കെയുള്ള മത്സരങ്ങളാകണം സഹോദരങ്ങളെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. ആദ്യത്തെ പത്ത് ദിനങ്ങൾ, ഈ പുണ്യമാസത്തിൻ്റെ ആദ്യത്തെ ദശദിനങ്ങൾ നമ്മളിൽ നിന്ന് വിട ചൊല്ലുകയാണ്. ഇനി ബാക്കിയുള്ളത് വെറും 20 ദിവസങ്ങൾ മാത്രം. അത് തന്നെ 20 ദിനങ്ങളും പൂർണ്ണമായി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. സഹോദരങ്ങളെ, ഈ അനുഗ്രഹത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങൾ കാത്തു നിൽക്കാതെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പലതുമുണ്ട്, നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. സമയം നമ്മെ കാത്തു നിൽക്കുകയില്ല. ഉറങ്ങിയും ക്ഷീണിച്ചും അതേപോലെ അലസത കാണിച്ചും അശ്രദ്ധ കാണിച്ചുമൊന്നും ഈ മാസത്തിൻ്റെ ധന്യമായ നിമിഷങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ കൊണ്ടുള്ള മുഴുവൻ ശമനവും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയ എല്ലാവിധ രോഗങ്ങൾക്കും അവൻ്റെ ഗ്രന്ഥം ശമനമാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഗ്രന്ഥം, നമ്മുടെ മനസ്സ്
അതുകൊണ്ട് ശുദ്ധമാകട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ നാളെ ശുപാർശ ചെയ്യുന്ന, വിശുദ്ധ ഖുർആനിൻ്റെ ശുപാർശ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والسلام عليكم ورحمه الله وبركاته.